2024ലെ തിരഞ്ഞെടുപ്പിന് മുൻപായി സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ തിരക്കഥകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി അതിന്റെ തുടക്കമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് മണിപ്പൂരാണെങ്കിൽ ഹരിയാനയിൽ അത് ആവർത്തിക്കുകയാണ്. കൃത്യമായ അജണ്ട ഇല്ലേ കലാപത്തിലും ഈ ഹരിയാനയിലും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ? അല്ല, ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിൽ നിങ്ങളുടെ ഒരു നറേഷൻ വേറെയാണ്. പക്ഷേ ഹരിയാനയിൽ നടന്ന സംഭവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിലിപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, എത്രയോ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, FIR ഇട്ട് കഴിഞ്ഞു, സിറ്റുവേഷൻ ഓൾമോസ്റ്റ് അണ്ടർ കൺട്രോൾ ആണ്. പക്ഷേ അത് ഇവിടെ ഒരു ചർച്ചാ വിഷയമാക്കി ആ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഒരു അജണ്ട ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെയൊക്കെ ഒരു അജണ്ട ആയിരിക്കാം. ബട്ട് അവിടെ ഹരിയാനയിൽ നടന്ന സംഭവം എന്താണ്? ഒരു അമ്പലത്തിലേക്കുള്ള ഒരു ശോഭയാത്ര, അതിന് നേരെ കല്ലേറുണ്ടാവുന്നു. അതായത് ഹിന്ദു വിരുദ്ധർ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു ഒരു അമ്പലത്തിലേക്കുള്ള ഒരു ശോഭയാത്രയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നൊരു കല്ലേറും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ്. അതിനെ 24 മണിക്കൂറിനകം അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൺട്രോളിൽ കൊണ്ടുവന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഹരിയാനയിൽ നടന്ന വിഷയം എന്താണ്? ഇത് ഹരിയാനയിൽ മാത്രമല്ല, ബംഗാളിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും രാമനവമിയുടെ സമയത്താണെങ്കിലും നോക്കൂ, നിങ്ങൾ സംസാരിക്കുന്നത് ഹരിയാനയുടെ നൂ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു 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 പ്രൊസഷൻ്റെ ഇഷ്യൂ ആണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മുസ്ലിം മെജോറിറ്റി ഏരിയ ആണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടായ ഒരു അവർക്ക് നേരെ ഉണ്ട് ആ പ്രൊസഷൻ നേരെ ഉണ്ടായ ഒരു കല്ലേറ്. അതിൽ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അതിന് മുമ്പേ അസിതയ്ക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു, എനിക്ക് കിട്ടിയിട്ടില്ല. പോലീസ് ഈ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ എന്താ പറയുക, ഹില്ലി ഏരിയാസിൽ നിന്ന് ഹിന്ദുക്കൾക്ക് നേരെ, അതായത് ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് ഫയറിംഗ് വരെ നടക്കുന്നുണ്ട്. അതായത് ഈ ചില സ്ഥലങ്ങൾ, സ്ഥലത്തിന്റെ പേര് ഞാൻ വിട്ടുകൊണ്ട് പ്രചരിപ്പിച്ചിരുന്നല്ലോ ഈ മോനു മനേസർ മുൻപ് പശുക്കടത്ത് ആരോപിച്ച് രണ്ട് യുവാക്കളെ തല്ലിക്കൊന്ന കേസിലെ പ്രതിയാണ്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന സമാധാനപരമായ ശോഭായാത്രയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അല്ല അസത്ത, ഞാൻ വേറൊരു വീഡിയോ കണ്ടു. അതിൽ ഒരു പാകിസ്ഥാനി എന്ന് തൻ്റെ ട്വിറ്റർ ഐഡിയിൽ തന്നെ മെൻഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഹിന്ദുക്കളെ നമ്മൾ അടിച്ചമർത്തണം എന്നൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കോൺസ്പിറസി എന്താണെന്നുള്ളത് അസിതയ്ക്കും അറിയില്ല, എനിക്കും അറിയില്ല. അവിടുത്തെ പോലീസ് തൽക്കാലം അന്വേഷിക്കട്ടെ. അവിടുത്തെ ഗവൺമെൻറ് ആ വിഷയത്തെ ടോട്ടലി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്നത് മണിപ്പൂർ പ്രശ്നമാണല്ലോ. മണിപ്പൂരിലെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ഗവർണർ ഇടപെട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്, അവിടേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരിക്കലും എന്ത് പറയുക, എത്ര ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ നടത്തിയാലും അവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ BSF ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്, CRPF ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്, പോലീസിൻ്റെ ഭാഗത്ത് വന്ന ഇഷ്യൂസൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ മണിപ്പൂർ വിഷയത്തെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മണിപ്പൂർ വിഷയം ഇന്നോ ഇന്നലെ പൊട്ടിമുളച്ചൊരു വിഷയമല്ല എന്ന കാര്യം നമ്മൾ ഈ പല ചർച്ചകളിലുമായിട്ടും പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. എങ്കിൽ പോലും പലരും അത് അംഗീകരിക്കുന്നില്ല. അതായത് എത്ര എന്താ പറയുക, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങി പിന്നീട് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം തന്നെ ഉള്ള മണിപ്പൂർ കലാപം എന്ന് പറയുന്നത് ഈ കുക്കി വിഭാഗങ്ങളും അല്ലെങ്കിൽ നാഗാ വിഭാഗങ്ങളും, കുക്കി നാഗാ ക്ലാഷസ്, കുക്കി മീത്തി ക്ലാഷസ്, 1992നും 1997നും ഇടയിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കണം. 4000ൽ അധികം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അതൊന്നും ഒരിക്കലും ഒരു മെയിൻ ഹെഡ്ലൈനിലേക്ക് പോലും വന്നിട്ടില്ല. അന്നൊന്നും മണിപ്പൂർ എന്ന് എടുത്ത് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഇന്ന് മണിപ്പൂരിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇന്ന് മണിപ്പൂർ ഒരു ചർച്ചാ വിഷയമാകുന്നതും. മണിപ്പൂർ പല അതായത് നിങ്ങൾ കേസസിൻ്റെ എണ്ണം എടുത്ത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. 2004നും 2014നും ഇടയിൽ വന്ന റയറ്റ്സിൻ്റെ ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ മെട്രിക്സ് വൈസ്, ഞാൻ അത് നടത്താൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ നടത്താൻ നിങ്ങൾക്ക് താല്പര്യം സംസ്ഥാനം കൂടിയാണല്ലോ മണിപ്പൂർ. മണിപ്പൂരിന്റെ സ്വഭാവം നമുക്കറിയാം. അതിനുശേഷം നടന്നിട്ടുള്ള നിരന്തര കലാപങ്ങളും ഏറ്റുമുട്ടലുകളും നമുക്കറിയാം. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി നമുക്കറിയാവുന്ന അങ്ങനെയല്ല, ആ ഏറ്റുമുട്ടലുകളിലോ കലാപങ്ങളിലോ ഒന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെ തിരഞ്ഞുപിടിച്ച് ഇത്ര കണ്ട് ആക്രമിക്കുന്ന സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴുണ്ടാകുന്നു. അതാണ് വ്യത്യാസം.
അല്ലല്ല, ഇതിനെ ടോട്ടലി കൺഫ്യൂസ് ചെയ്യാനാണ് അസിത നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കുക്കി വിഭാഗങ്ങളാണെങ്കിലും മേത്തി വിഭാഗങ്ങളാണെങ്കിലും ഈ പറയുന്ന നാഗ വിഭാഗങ്ങളാണ്, ഇതിലൊക്കെ ക്രിസ്ത്യൻസ് ഹിന്ദുസ് എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. അതിനൊരിക്കലും നമുക്ക് ഇതൊരു വർഗീയ കലാപമല്ല, ഇതൊരു ഒരു എന്താ പറയുക, ഒരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിലൊരു പ്രശ്നമാണ്, ഇതൊരു ട്രൈബൽ കോൺഫ്ലിക്റ്റ് ആണ്. അതിനെ ആ രീതിയിൽ വേണം കാണുക, അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. അവിടെ ക്രിസ്ത്യൻ മിഷണറീസിന് പലപ്പോഴും ആക്സസ് ഉണ്ടായിരുന്നതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് ക്രിസ്ത്യൻ മിഷണറീസിന് ഒരുപാട് ആക്സസ് ഉള്ള, എന്നാൽ ഹിന്ദു മതപ്രചാരകന്മാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദു സെയിൻസിനോ ആക്സസ് ഒട്ടുമില്ലാത്തൊരു സ്ഥലമായിരുന്നു മണിപ്പൂരും. ഇതൊക്കെ അതിന് അതിൽ ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതിലേക്കും നമ്മൾ കടന്ന ആ ഒരു ചരിത്രം പരിശോധിച്ച് അതിനെ ഒരു വിലയിരുത്തി ഇതൊരു വില കുറഞ്ഞ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ മണിപ്പൂരിൽ നടന്നു വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ഈ ട്രൈബൽ ക്ലാഷസ് ഉണ്ട്. അവിടെ കുക്കി വിഭാഗങ്ങളും നാഗാ വിഭാഗങ്ങളും തമ്മിലുള്ള ക്ലാഷസ്, അതായത് 92 മുതൽ 97 വരെയുള്ള ക്ലാഷസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 300-ലധികം ഗ്രാമങ്ങൾ അതിൽ എന്താ പറയുക ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, 4000-ലധികം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഇതൊന്നും ഒരു ചർച്ചാ വിഷയമായിട്ടില്ല. ഇന്ന് നിങ്ങൾ ആ ക്രൈം റേറ്റ്സ് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് 2004-ലും 2014-ലും ഇടയിലുള്ള ഡാറ്റ മാത്രം കമ്പയർ ചെയ്താൽ മതി, മോദി വന്നതിന് ശേഷമുള്ള ഡാറ്റ, ഈ കഴിഞ്ഞ 9 വർഷത്തെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ക്രൈം റേറ്റ്സിൽ എത്രയോ എന്താ പറയുക കുറവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എത്രയോ ഒരു ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊരു എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അവിടെ നടന്ന വിഷയങ്ങളൊന്നും ഞാൻ ന്യായീകരിക്കല്ല, അവിടെ നിന്ന് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ കൂടി നമ്മളിതിനെ നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ, മണിപ്പൂരിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ, ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് മുമ്പും നടന്നിട്ടുണ്ട്, വളരെ മോശമായ രീതിയിൽ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇത് ഇത്ര വേണ്ടത്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ മണിപ്പൂരിൻ്റെ കൾച്ചറിനെ കുറിച്ച് അസിത പറഞ്ഞല്ലോ, മണിപ്പൂരിൻ്റെ കൾച്ചറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന്, അതായത് അവിടെ പാർപ്പിച്ച ആളുകളാണ് ഈ കുക്കി വിഭാഗക്കാർ. കുക്കി വിഭാഗക്കാരുടെ മെയിൻ ദൗത്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ ബർമയിൽ നിന്നുള്ള ഇൻട്രൂഷൻ തടയുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. അവരാക്ച്വലി വന്നത് ഇവിടുത്തെ മേത്തി വിഭാഗക്കാരുടെ സംരക്ഷകരായിട്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ ഡൈനാമിക്സ് ഒക്കെ മാറിക്കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ ഡൈനാമിക്സ് മൊത്തത്തിൽ മാറി മറിയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന, അതായത് മേത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഒക്കുപൈസ് സ്വാതന്ത്ര്യ ബന്ധപ്പെട്ടുള്ള, ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കാണുന്ന ആളുകളുണ്ടല്ലോ, ആ നിലയിൽ തന്നെ അവർക്കും അവർ വീരപുരുഷന്മാരായൊക്കെ കാണുന്ന ആളുകൾ അവരുടെ വിഭാഗത്തിനിടയിലും ഉണ്ട്. അപ്പോൾ രാജ്യത്തിന്റെ കൾച്ചറിനോട് ആ നിലയിൽ തന്നെ അന്ന് മുതൽ ചേർന്ന് നിന്ന ആളുകൾ തന്നെയാണ് കുക്കി വിഭാഗം, അതിൽ സംശയമില്ല.